ജീവിതം നമുക്ക് വേണ്ട. നമ്മുടെ ആ ഒരു സംസ്കാരം നിലനിർത്തിയേ പറ്റുള്ളൂ. അത് നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. പണ്ട് നമ്മുടെ ഐസവാദി കർഷേവം നടത്തി രാമജന്മഭൂമി പിടിച്ചടക്കിയതുകൊണ്ടാണ് സാമാന്യം പെണ്ണുങ്ങൾക്ക് വെളിയിലിറങ്ങി പോകാൻ പറ്റുന്നത്. അതിപ്പം ഇല്ല എങ്കിൽ ആ സംസ്കാരം നമുക്ക് വേണ്ടെന്ന് 3 ദിവസം കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞത് നടപ്പിലാക്കേണ്ട കാര്യം അറിഞ്ഞൂടെ. പ്ലാസ്റ്റിക് നിരോധിച്ചു, സിഗരറ്റ് വലി നിരോധിച്ചു, ഹർത്താൽ നിരോധിച്ചു. ഈ അമ്പലത്തിന്റെ അവിടെ നിന്ന് ലാഭമതിലും നോക്കിയാൽ പൈന്റിന്റെ പ്ലാസ്റ്റിക് കുപ്പികളായി പരിസരത്ത് കിടക്കുന്നത് അത്രയും. കുപ്പി വെള്ളമില്ല കേട്ടോ, അത് അപ്പം 2-3 ദിവസം കുപ്പി വെള്ളമില്ല, പൈന്റ് കുപ്പികൾ. അതെവിടെ നിരോധിച്ചു? സിഗരറ്റ് എവിടെ നിരോധിച്ചു? മദ്യം എവിടെ നിരോധിച്ചു? ഈ ഒരു സാധനത്തിന് 3 ദിവസം കൊണ്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ആ ഭൂതനാഥൻ ഇതിന് മറുപടി കൊടുത്തിരിക്കും. പണ്ട് സി കേശവൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശബരിമല തീ പിടിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഒരു വെന ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. 5-ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മകൻ ട്രെയിനിൽ വന്നപ്പോൾ തകർന്നു വീണ് ചാമ്പലിൽ ഭസ്മം പോലും കിട്ടിയില്ല. വീട്ടിലെ പണപ്പെട്ടിയുടെ താക്കോൽ എന്തെങ്കിലും കിട്ടി, അത് ഇയാളുടെ പ്രാർത്ഥന, അത് മാത്രം കിട്ടണേന്ന്, വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ജനം പറഞ്ഞു ഇത് 2-ാമത്തെ വെന ഒഴിഞ്ഞു, 3-ാമത്തെ വെന ഒഴിയാൻ പോവുകയാണ്. ഈ 2022 ആവുമ്പോൾ ഭാരതീയ ക്ഷേത്രങ്ങളിലെ ഹിന്ദു മതത്തിന്റെ കൈയിരിക്കും. ഒരു എന്തുവാ അവന്റെ പേരെന്തുവാ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനമോ ഒരു പാർട്ടി അമ്പലത്തിലുണ്ടാവൂല. പൈസയാണ് വിഷയം, വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് എന്നുള്ളതാണ് അവന്റെ ശരീരത്തില് അവന്റെ അവസാനത്തെ പ്രയാണം. ആരായി നിർത്തി തോന്നിയത്.